സംസ്ഥാനത്തെ 2020-21 അധ്യയന വർഷത്തെ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ക്ലാസ് പ്രമോഷൻ നൽകാനും അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികളും സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. 18/5/2021 തീയതിയിൽ ഇറങ്ങിയ ഉത്തരവാണ്. നമുക്ക് ഈ ഉത്തരവ് വിശദമായി പരിശോധിക്കാം. 2020-21 അധ്യയന വർഷത്തെ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വർഷാന്ത വിലയിരുത്തലും ക്ലാസ് പ്രമോഷനും സംബന്ധിച്ച് വിശദമായ സർക്കുലർ സൂചന 2 പ്രകാരം ഈ കാര്യാലയത്തിൽ നിന്ന് നൽകിയിരുന്നു. എന്നാൽ ജനങ്ങൾ സ്വയം ലോക്ക്ഡൌൺ ആകണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വർഷാന്ത വിലയിരുത്തലിനായി തയ്യാറാക്കിയ വർക്ക്ഷീറ്റുകളുടെ പ്രവർത്തനം നിശ്ചിത സമയത്തിനകം എല്ലാ സ്കൂളുകളിലും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആയതിനാൽ മേൽനിർദ്ദേശം 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം ബാധകമാക്കി May 25 സ്കൂൾ തല പ്രവർത്തനം പൂർത്തിയാക്കി പ്രമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് സൂചന 3 കത്ത് പ്രകാരം അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ വർക്ക്ഷീറ്റുകൾ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് കൈപ്പറ്റുന്നതിനോ പ്രവർത്തനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനകം തിരികെ സ്കൂളുകളിൽ ഏൽപ്പിക്കുന്നതിനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സൂചന 1 പ്രകാരം സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം, വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകൽ എന്നിവ ഓൺലൈനായി നടത്തുന്നതിന് അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2020-21 അധ്യയന വർഷത്തെ പ്രൊമോഷൻ, 2021-22 അധ്യയന വർഷത്തെ അഡ്മിഷൻ, വിടുതൽ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇനി പറയുന്നതാണ്, ഈ സർക്കാർ ഉത്തരവ് പ്രകാരം 1 മുതൽ 9 വരെയുള്ള കുട്ടികളുടെ പ്രൊമോഷൻ സംബന്ധിച്ചും TC സംബന്ധിച്ചും 2021-22 വർഷത്തെ അഡ്മിഷൻ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ. ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന വിവരം, 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരവും 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിലവിലെ അസാധാരണ സാഹചര്യങ്ങൾ പരിഗണിച്ചും തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകേണ്ടതാണ്. 2. വർക്ക് ഫ്രം ഹോം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രൊമോഷൻ നടപടികൾ 2021 May 25 പൂർത്തീകരിക്കേണ്ടതാണ്. പുതിയ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകപ്പെടുന്ന കുട്ടികളെ ഓരോരുത്തരെയും ബന്ധപ്പെട്ട ക്ലാസ് ടീച്ചർമാർ ഫോൺ വഴി ബന്ധപ്പെടുകയും കുട്ടികളുടെ വൈകാരിക പശ്ചാത്തലം അഥവാ ഇമോഷണൽ വെൽബീയിങ്, അക്കാദമിക നില എന്നിവ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുകയും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നടത്തിയ പഠന പ്രവർത്തനങ്ങൾ അവലോകനം നടത്തുകയും ചെയ്യേണ്ടതാണ്. May 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലായി ഈ പ്രവർത്തനം ക്ലാസ് ടീച്ചർമാർ പൂർത്തിയാക്കേണ്ടതും ആയത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രഥമാധ്യാപകർക്ക് നൽകേണ്ടതുമാണ്. പ്രഥമാധ്യാപകർ ആയത് ബന്ധപ്പെട്ട ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നൽകേണ്ടതും ക്രോഡീകരിച്ച റിപ്പോർട്ട് May 31 ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ കാര്യാലയത്തിലേക്ക് ഇമെയിൽ വഴി അയക്കേണ്ടതാണ്. എന്നാൽ ഒരു സാഹചര്യത്തിലും പ്രവർത്തന റിപ്പോർട്ട് നേരിട്ട് സ്കൂളുകളിൽ നിന്നും ഈ കാര്യാലയത്തിലേക്ക് അയക്കുവാൻ പാടില്ല. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും 2021-22 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ May 19 തീയതി മുതൽ COVID-19 സംബന്ധിച്ച സർക്കാർ പൊതുനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ആരംഭിക്കേണ്ടതാണ്. 5. പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ഓൺലൈനായി സമ്പൂർണ പോർട്ടലിലൂടെ രക്ഷകർത്താക്കൾക്ക് നൽകാവുന്നതാണ്. സമ്പൂർണ പോർട്ടലിന്റെ സൈറ്റ് അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്, sampoorna.kite.kerala.gov.in. ആയതിനുള്ള സൗകര്യം ലഭ്യമല്ലാത്തവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടും അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ പ്രഥമാധ്യാപകർ അഡ്മിഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സാധ്യമായ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും പ്രവേശനത്തിനോടനുബന്ധമായ രേഖകളും മറ്റു വിശദാംശങ്ങളും ലോക്ക്ഡൌൺ പിൻവലിച്ചതിനു ശേഷം കൃത്യത ഉറപ്പുവരുത്തി നടപടികൾ പൂർത്തീകരിക്കാവുന്നതുമാണ്. നിലവിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ലോക്ക്ഡൌൺ പിൻവലിച്ചതിനു ശേഷവും രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നേരിട്ടെത്തി കുട്ടികളുടെ പ്രവേശന അപേക്ഷ നൽകാവുന്നതാണ്. 6. അഡ്മിഷൻ സമയത്ത് ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത കുട്ടികൾക്കും താൽക്കാലികമായി അഡ്മിഷൻ നൽകാവുന്നതാണ്. അന്യസംസ്ഥാനങ്ങൾ, വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഇത്തരത്തിൽ അഡ്മിഷൻ നൽകാവുന്നതാണ്. 7. സമ്പൂർണയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ ആധാർ നമ്പർ അഥവാ UID നമ്പർ ലഭിച്ച കുട്ടികൾ UID നമ്പർ രേഖപ്പെടുത്താവുന്നതാണ്. UID നമ്പർ വാലിഡ് ആണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8. പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ്. വിദ്യാഭ്യാസ ഓഫീസർമാരും പ്രഥമാധ്യാപകരും ഇക്കാര്യത്തിൽ അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും വേണ്ട വിധത്തിൽ ഇടപെട്ട് പ്രവേശന നടപടികൾ സുഗമമാക്കുകയും വേണം. 9. വിടുതൽ സർട്ടിഫിക്കറ്റുകൾ അഥവാ TC നൽകുന്നതിന് സമ്പൂർണ്ണ വഴിയുള്ള നിലവിലെ സംവിധാനം തുടരാവുന്നതാണ്. വിടുതൽ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയും മേൽപ്പറഞ്ഞ രീതിയിൽ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. 10. പറഞ്ഞിരിക്കുന്നത്, ഓൺലൈൻ അഡ്മിഷൻ, വിടുതൽ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കുള്ള അപേക്ഷ നൽകുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈറ്റ് പ്രത്യേകമായി പ്രസിദ്ധീകരിക്കുന്നതാണ്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ പിൻവലിക്കുന്ന മുറയ്ക്ക് സമഗ്ര ശിക്ഷാ കേരളം സ്കൂളുകളിൽ എത്തിച്ചിരിക്കുന്ന വർഷാന്ത വിലയിരുത്തലിനുള്ള വർക്ക്ഷീറ്റുകൾ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. വളരെ വിശദമായ ഉത്തരവ് തന്നെയാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. പ്രസക്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.